നമസ്കാരം ഞാൻ ഡോക്ടർ ദേവിരാജ് ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് പ്രാണ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഡയറക്ടറുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം കൗമാരക്കാരായ കുട്ടികളെക്കുറിച്ചും അവരുടെ മാറ്റങ്ങളെക്കുറിച്ചും അവർ ഓരോ വിഷയങ്ങളെ കാണുന്ന രീതിയെക്കുറിച്ചും ഈ പ്രായത്തിലുള്ള കുട്ടികളെ മാതാപിതാക്കൾ സമീപിക്കുന്ന രീതിയെക്കുറിച്ചും ഒക്കെ ആയിരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൗമാരക്കാരായ കുട്ടികളുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ അവരെ നേർവഴിക്ക് നയിക്കുവാനായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനുള്ള ചില ടിപ്സ് എന്നൊക്കെ പറയാം ചില ടെക്നിക്കുകൾ എന്നൊക്കെ പറയാം അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ കൗമാരക്കാരായ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ ഒരു ബുദ്ധിശക്തിയുടെ കാര്യത്തെ കുറിച്ചിട്ടാണ് അപ്പൊ ഏതായാലും ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നമുക്ക് ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളോട് പറയാനുള്ള കാര്യം ഞാൻ പറയാം കാരണം എല്ലാ ദിവസവും നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുട്ടികളോടും മാതാപിതാക്കളോടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം കുട്ടികൾക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയും അതുപോലെ പേരൻസിൻ്റെ സമീപനത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ അതൊന്ന് മാറ്റാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ശ്രമം സക്സസ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ ഈ ടോക്കിൽ പറയുന്നതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒന്ന് നിരീക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിചാരിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് ഈ വേവലാതിക്കൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കൗമാര കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ് അവരെ നമ്മൾ അംഗീകരിക്കുക അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണല്ലേ നമ്മൾ ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുക ആദ്യമേ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ കുട്ടി മാറി നമ്മുടെ ഒരു കാര്യങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ പഠിപ്പിച്ചതുപോലെ അല്ല ഇപ്പോൾ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ എന്തിനും ഏതിനും നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെയാണ് രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈ പൊട്ടിത്തെറിയുടെ എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് കമ്പയർ ചെയ്യുക ഓ അവിടുത്തെ കുട്ടി എത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു നിന്നെപ്പോലെയല്ലോ അടുക്കും ചിട്ടയും ഉണ്ടല്ലോ നന്നായിട്ട് ആ കുട്ടി പഠിക്കുന്നുണ്ടല്ലോ ആ കുട്ടിക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ആ കുട്ടി നല്ല രീതിയിലാണല്ലോ സ്കൂളിൽ പോണത് ഇങ്ങനെ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ലക്ഷ്യബോധമുണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഫസ്റ്റ് പൊട്ടിത്തെറിച്ചു പിന്നെ കമ്പയർ ചെയ്തു മൂന്നാമത് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ ഉപദേശിക്കാൻ ശ്രമിക്കും സ്വയം ഉപദേശിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കൊണ്ട് ഉപദേശിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ കുറ്റം പറയും ഈ കുറ്റം പറച്ചിൽ കേൾക്കുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ ദ്രോഹിക്കണം എന്ന് കരുതി കുറ്റം പറയണമെന്നൊന്നുമല്ല ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും മാറട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കുറ്റം പറയും പിന്നെ ഇങ്ങനെ ഉപദേശങ്ങൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ പല ശരിയെക്കുറിച്ചും തെറ്റിനെക്കുറിച്ചും മണിക്കൂറുകൾ നീളുന്ന ലെക്ചർ ക്ലാസ്സുകൾ നടത്തും പിന്നെ കുറേ നേരം കരഞ്ഞ് വിഷമമൊക്കെ പ്രകടിപ്പിച്ച് നോക്കും ഇതും നടക്കാത്ത ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ ഫ്രണ്ട്സിനെയൊക്കെ കുറേ കുറ്റമൊക്കെ പറഞ്ഞ് നോക്കും നീ നല്ലതാ നിന്റെ കുഴപ്പമല്ല നിന്റെ കൂട്ടുകെട്ടിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വേറൊരാളിലേക്ക് പഠിചാരി ഇദ്ദേഹത്തെ ഇങ്ങനെ നമ്മുടെ ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും ഇവിടെയൊക്കെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ ഈ പറയുന്ന കുറ്റം പറച്ചിലുകളോ അതല്ലെങ്കിൽ കുറവുകളെ കുറിച്ച് പറയലോ മറ്റുള്ളവരെ കൊണ്ട് ഉപദേശിപ്പിക്കലോ സ്വയം ഉപദേശിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും നമ്മുടെ കുട്ടികൾ നമ്മളിലേക്ക് അടുത്തിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി ഇത്തരത്തിൽ ആശയവിനിമയം നടത്തിയത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ലക്ഷ്യം നമ്മുടെ കുട്ടിയെ നന്നായി വളർത്തുക എന്നുള്ളതാണ് എന്നത് ആ ഒരു മെസ്സേജ് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തുടർന്നുകൊണ്ട് പോകുന്നത്
എന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരപ്രായത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം കിട്ടണം, അക്സെപ്റ്റൻസ് കിട്ടണം, മറ്റുള്ളവർ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവർ നല്ലൊരു, ഇപ്പോഴത്തെ കുട്ടികളെ പറയില്ലേ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവർ പറയുകയാണെങ്കിൽ ആ പറയുന്ന ആളുകളിലേക്ക് അടുക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുട്ടി ഏറ്റവും സേഫ് ആയിരിക്കുന്നത് പാരന്റ്സിന്റെ കൂടെയാണ്, നമ്മുടെ കുട്ടിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടീനെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, അത് ചെയ്യുക തന്നെ വേണം. എന്നാൽ റെക്ടിഫൈ ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ആ ആശയവിനിമയ രീതി ഉണ്ടല്ലോ, അത് ആ കുട്ടിയെ നേർവഴിക്ക് നയിക്കുന്നതിനുള്ള നമ്മുടെ വോയിസ് നഷ്ടപ്പെടുത്തുന്നതിനാണ് പലപ്പോഴും വഴിവെക്കുന്നതെന്ന് തിരിച്ചറിയണം. എന്നാൽ കുട്ടികളുടെ നന്മയൊന്നും ആഗ്രഹിക്കാത്ത മറ്റു പല ആളുകളും പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി ഈ കുട്ടികൾ അനുസരിക്കുകയും അവർ പറയുന്നത് ശരിയെന്ന് വെക്കുകയും ചെയ്യും. കാരണം എന്താ, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള പല വലിയ വലിയ വിഷയങ്ങളും വലിയ വലിയ ക്രൈമുകളും ഒക്കെ എടുത്തൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വേറൊരാൾ ഇവരെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ആളിന് കിട്ടാനുള്ള അംഗീകാരങ്ങൾ, അതല്ലെങ്കിൽ ആ കൊടുക്കേണ്ട ഒരു സ്പേസൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൊടുക്കുന്നിടത്ത് നിന്നാണ് ശരിയും തെറ്റും പോലും ചിന്തിക്കാത്ത പല ആളുകളും ഇത്തരക്കാരുടെ വലയിൽ വീഴുന്നത്. അപ്പോൾ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ല, അവർക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് കൊടുക്കേണ്ട രീതിയിലാണോ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ ഈ സംസാരിച്ച രീതിയൊക്കെ കുട്ടികൾക്ക് നമ്മളിൽ നിന്നും ഒരു അകലം ഉണ്ടാക്കാനും നമ്മളിൽ നിന്നും ഓടി അവരെ മനസ്സിലാക്കുന്ന ഏതെങ്കിലുമൊക്കെ താവളങ്ങൾ കണ്ടുപിടിക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മാറ്റേണ്ടത് നമ്മളുടെ ഈ ഒരു ആശയവിനിമയ രീതിയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികളെ നേർവഴിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആശയവിനിമയത്തിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്, അവരെ അംഗീകരിക്കണമെന്ന്. ഇത് പറയുമ്പോൾ നിങ്ങളിൽ ആരും വിചാരിക്കരുത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിച്ച് എന്ത് തെറ്റ് ചെയ്താലും ഓക്കെ നല്ല കുട്ടി നല്ല കുട്ടി എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളതല്ല. അവരുടെ മനസ്സിൽ നിങ്ങളോടുണ്ടാകുന്ന സമീപനത്തിന് മാറ്റം വരണം. നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കുട്ടിയുടെ ഇമേജ് ഇല്ലാതാവുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്താൽ എൻ്റെ അച്ഛൻ്റെയോ എൻ്റെ അമ്മയുടെയോ മുമ്പിൽ പോയി നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല, എനിക്ക് മുഖമില്ല എന്ന് ചിന്തിക്കുന്ന മക്കളെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിൽ പലരും അച്ഛനമ്മമാർ ആ ഒരു പ്രായത്തിൽ എത്തിയിട്ട് പോലും അവരുടെ അച്ഛനമ്മമാരുടെ മുമ്പിൽ ഒരു തെറ്റ് ചെയ്തിട്ട് പോയി നിൽക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടും. എന്തുകൊണ്ട്? പ്രായമായ അച്ഛനമ്മമാർ നമ്മളെ അടിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ കരുതിയിട്ടല്ല, അത്തരത്തിലുള്ള ഒരു തെറ്റ് ഞാനെന്ന് പറയുന്ന വ്യക്തി ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഈ ഒരു തെറ്റ് ചെയ്തിട്ട് അവരുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള കെൽപ്പ് എനിക്കില്ല എന്ന് മക്കൾ ധരിക്കുന്നു. അപ്പോ ആ ഒരു ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോടുണ്ടാകണം. എങ്ങനെയാണ്? പേടിയല്ല, ബഹുമാനവുമല്ല, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭാവം, ബഹുമാനം കലർന്ന ഒരു ഭയം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്ക് നമ്മളോടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ കുഞ്ഞിന് നമ്മളോടുള്ള വികാരം, അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ അവളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവളുടെ മനസ്സിൽ ആ തെറ്റ് ചെയ്തിട്ട് തല ഉയർത്തി പിടിച്ച് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് എന്നുള്ള ഒരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരൻസ് എന്നുള്ള നിലയിൽ സക്സസ് ആണ്. പക്ഷെ പലപ്പോഴും സംസാരിക്കുന്നത് എന്ത് എന്ന് തിരിച്ചറിയാതെ നമ്മൾ വായിൽ തോന്നിയത് മുഴുവനും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് ഞാൻ എന്ന് ധരിച്ചിട്ട് നമ്മളുടെ മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മുടെ വില നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണേ. ആ വില നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ വാക്കിന് അംഗീകാരമില്ലാത്തതായിട്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ മുമ്പിൽ തെറ്റ് ചെയ്തിട്ട് എങ്ങനെ നിൽക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് നിന്ന് എൻ്റെ സമാധാനം കെടുത്തിയ ആളിനെ ഞാൻ കാണിച്ചു തരാം എന്ന് കരുതി
മാതാപിതാക്കളെ കുത്തി നോവിക്കുവാൻ അവസരം നോക്കി നടക്കുന്ന മക്കളുടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ മാത്രമാണ് നമ്മുടെ ഇത്തരം സംഭാഷണങ്ങൾ വഴിവെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എങ്ങനെയാ അവരെ അവരോട് സംസാരിക്കേണ്ടത്? എങ്ങനെ ആശയവിനിമയം നടത്തി അവരെ നമ്മളിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാം? നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ അവരുടെ ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ് അമ്മയിൽ നിന്ന് തുടങ്ങി അച്ഛനിലേക്ക് വ്യാപിച്ചു, അത് അവൻ്റെ നിയർ ആൻഡ് നിയർ ആയ ഓരോ വ്യക്തിയിലേക്കും സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ അവൻ്റെ എപ്പോഴും പ്രൈമറി സോൺ എന്ന് പറയണത്, അവൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയണത് അവൻ അല്ലെങ്കിൽ അവൾ അവരായി തന്നെ ജീവിക്കുന്നത് മാതാപിതാക്കളുടെ മുമ്പിലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് വേണ്ടത് നമ്മളുടെ സ്നേഹവുമാണ്. പക്ഷേ വളർന്ന് വളർന്ന് വരുന്ന സമയത്ത് നമ്മളുടെ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് അവർ ധരിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് ധരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടി അവർ പോകുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സമയത്ത് നമ്മൾ എന്താ ശ്രമിക്കുക? ഒന്ന്, അവരെ നമ്മൾ അംഗീകരിക്കുന്നതായിട്ട് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുക. അതെങ്ങനെയാണ് തോന്നിപ്പിച്ചു കൊടുക്കുക? അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ പറയുന്ന ചില അഭിപ്രായങ്ങൾ അത് കേൾക്കാൻ, ഒരു നല്ല ശ്രോതാവായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വരുമ്പോൾ തന്നെ ഇത് ശരിയാവൂല, അതല്ലെങ്കിൽ ഇത് നിന്റെ കുഴപ്പം ഇതാണ് എന്നുള്ള നിലയിലേക്ക് പറയാതെ അവർക്ക് അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു സ്പേസ് എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക തന്നെ വേണം. കൊച്ചുകുട്ടികളായിരിക്കുന്ന കാലം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ കുഞ്ഞുങ്ങളോട് എല്ലാ ദിവസവും കുറച്ച് സമയം, നമ്മളുടെ ഏറ്റവും വാല്യബിളായ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഈ സമയത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. പല മാതാപിതാക്കളോടും ചോദിക്കും, നിങ്ങൾ കുട്ടികളുമായി സമയം സ്പെൻഡ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത്, ആ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, ഏത് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യും? അൺഡിവൈഡഡ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇതാണ് ഇമ്പോർട്ടൻ്റ്. എന്താണ് അൺഡിവൈഡഡ് ടൈം? നിങ്ങൾ വീട്ടിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ മൊബൈലിനകത്ത് നിങ്ങൾ എന്തെങ്കിലും വാട്സപ്പിലോ അല്ലെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ ഒക്കെ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിൽ നിങ്ങൾ വീട്ടിൽ കിച്ചൺ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സൈഡായിട്ട് കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല എൻ്റെ ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ കേൾക്കാനും എൻ്റെ കാര്യങ്ങൾ പറയാനുമുള്ള സമയം എന്ന് കരുതി യാതൊരു തടസ്സങ്ങളും ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത ഒരു സമയം ആശയവിനിമയത്തിനായി മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നയിക്കാനുള്ള ആദ്യത്തെ ഒരു കഴിവ് അത് നിങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ദിവസവും മക്കളുമായിട്ട് ഒരു പർട്ടിക്കുലർ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. ചില പേരൻസ് പറയും, കുട്ടികളൊന്നും പറയാറില്ല. കുട്ടികളൊന്നും പറയാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം വളരെ സ്നേഹത്തിൽ ചെറുപ്പകാലം മുതൽ ഈ ഏർലി അഡോളസൻസിലൊക്കെ, അല്ലെങ്കിൽ അഡോളസൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇത് ശരിക്കും അഡോളസൻസിൽ മാത്രമല്ല, ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു സമയം നമ്മൾ ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? കുട്ടിക്ക് എല്ലാ കാര്യവും വന്ന് പേരൻറ്റിനോട്, അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് പറയാനുള്ള ഒരു ടെൻഡൻസി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കായാലും നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയോട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എത്രമാത്രം അസ്വസ്ഥതയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ അത്രമാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുമക്കള് അവരെ പിടിച്ചടുത്തിരുത്തി കുറച്ചു നേരം സംസാരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിയുമ്പോൾ, സ്നേഹത്തോട് സംസാരിച്ച് കഴിയുമ്പോൾ, എന്തെങ്കിലും തെറ്റുകൾ കുഞ്ഞ് ചെയ്താലും നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാനും അതിനകത്ത് നമ്മളുടേതായ അഭിപ്രായം പറയാനുമുള്ള ഒരു സ്പേസ് കിട്ടുന്നതായിട്ട് കാണാം. അതിനേക്കാൾ ഉപരി തന്നെ ഈ ഒരു സ്പേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുവാനായി നമ്മൾ ശ്രമിക്കണം. എന്തിനാ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ആൻസർ. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, അതൊരു ഹസ്ബൻഡ് ആവട്ടെ അല്ലെ വൈഫ് ആവട്ടെ, നമ്മൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അറിയാതെ ഒരു തെറ്റ് ചെയ്തു, ഒരു കള്ളത്തരം ചെയ്തു എന്ന് വിചാരിച്ച്
നമ്മുടെ മുമ്പിൽ ആ ആള് വന്ന് നിൽക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി വളരെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളുമായി എല്ലാ ദിവസവും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്നുണ്ടെങ്കിൽ, കണ്ണിൽ നോക്കി തന്നെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുട്ടിയിൽ എന്തെങ്കിലും നമ്മളെ മറയ്ക്കുന്ന രഹസ്യങ്ങളോ അല്ലെ തെറ്റുകളോ ഒക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ടെൻഡൻസി കാണിക്കാത്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ അലാം അടിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ ആ ഐക്കോ